ഓ, ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണല്ല എന്റെ പൊന്നു ദൈവങ്ങളെ, എന്റെ അളിയ, ഇത് ഇന്നലെ തൊട്ട് തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും തീർന്നിട്ടില്ലേ മഴ? ഇങ്ങനെ പോയാൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റത്തില്ലല്ലോ ദൈവമേ. എന്റെ അളി ഇങ്ങനെ പോയി വല്ല പ്രളയം വരോ വരുമെന്നാണ് എന്റെ പേടി. ഇവിടൊക്കെ ആണെങ്കിൽ നമ്മുടെ സൺസൈഡിൽ നിന്നൊക്കെ വെള്ളം ഇറ്റി നേരെ നമ്മുടെ ഗ്യാരേജിലോട്ടൊക്കെ വെള്ളം വന്നു തുടങ്ങി. എന്റെ അളിയ, നമ്മള് പിന്നെ കുഴപ്പമൊന്നും ഇല്ല, ഇച്ചിരി പൊക്കത്തായ കാര്യം. നമ്മുടെ വീടൊക്കെ ഇരിക്കുന്നത് നമ്മുടെ സിറ്റിനെക്കാട്ടും കുറച്ച് ഹൈറ്റിലാണ്, മലമേലൊക്കെ ആണ്. അപ്പൊ അത് കാരണം പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. പിന്നെ അത് മതി നോക്കുകയാണെങ്കിൽ ഇപ്പുറത്തൊരു ഡാം ഉണ്ട്, ആ ഡാമിന്റെ വെള്ളം ഞാൻ എന്തായാലും നോക്കട്ടെ കേട്ടാ. എങ്ങാനും ഡാം ഫുള്ളായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഈ ഡാമൊക്കെ പൊട്ടി നേരെ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ വീട്ടിലോട്ട് വെള്ളം വരും. വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഗ്യാരേജും പോകും, നമ്മുടെ വീടും പോകും. ഒന്നല്ലേ നമ്മൾ ഇവിടെ നിന്ന് വീടൊക്കെ മാറി പോയേണ്ടി വരും. ഇതിനു ഹൈറ്റുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അങ്ങ് ചില്ലിയാടൊക്കെ പോയിട്ട് വല്ല വീട് എടുക്കേണ്ടി വരും. എന്റെ മോനെ, ചില്ലിയാടെന്നൊക്കെ പറയുമ്പോ ആ കാണുന്ന നേരെ കാണുന്ന മല കണ്ട, അതിന്റെ മേലൊക്കെയാണ് ചില്ലിയാട്. ഓ, ഇവിടെ ആണെങ്കിൽ ഇത് വെള്ളമൊക്കെ കേറി തുടങ്ങിയേട്ടാ. എന്റെ അളിയ, അത്രയ്ക്കും വെള്ളം ഉണ്ട്, ഭയങ്കര കുറച്ച് ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നല്ലോ, പക്ഷെ ഇവിടെ ആണെങ്കിൽ കുറെ വെള്ളമൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ട്. എന്റെ മോനെ, എടാ ആറ്റത്ത് എന്തോ ഉണ്ടല്ല, ഞാൻ നോക്കട്ടെ കേട്ടാ. അതെന്തുവാണ് സംഭവം, അവിടെ എന്തോ ഉണ്ടല്ല. ഓക്കെ, അവിടെ ബോട്ടും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോവാം. ചിഞ്ചാനും പിഞ്ചാനും എന്തെടുക്കാന്ന് ഞാൻ നോക്കട്ടെ കേട്ടാ. അവന്മാരെന്തോ ഒപ്പിച്ചോണ്ടിരിക്കായിരിക്കും, എന്റെ മനസ്സ് പറയുന്നുണ്ട് അങ്ങോട്ട്. ലോസ് ആഞ്ചോസിൽ എന്തെങ്കിലും രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്തായാലും കാര്യങ്ങളൊക്കെ തുടങ്ങിക്കോ. ഇവിടെ വെള്ളത്തിന്റെ പോക്ക് കണ്ടില്ല, ഭയങ്കര പ്രശ്നമാണ്, സുനാമിയാണ് വരാൻ പോണത്. ആദ്യം അയൺമേനെ നിന്റെ വീടായിരിക്കും പോവാൻ പോണത്, കണ്ടില്ല? ഇവിടെ സുനാമി നിങ്ങൾ കണ്ടില്ലേ? ഓ ഗായ്, സുനാമി ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇവിടെ സുനാമി ആണെങ്കിൽ ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുകയാണ്. ഓ, വെള്ളം പൊങ്ങുന്ന ഹൈറ്റ് നോക്ക്. എന്റെ മോനെ, ഇനി ഇത് ഫ്രാങ്ക്ലിനെ കൊണ്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റത്തുള്ളോ? സയന്റിസ്റ്റ് ഇതിലും നമുക്ക് എന്തെങ്കിലും പോകാൻ വഴി വല്ലതും ഉണ്ടോ സയന്റിസ്റ്റ് ചെയ്യാനായിട്ട്? ഇതില് പാകിനെ പോകാൻ വഴി എന്താ വെച്ചാൽ, ലോസ് ആൻഡോസ് സിറ്റിയിൽ നിങ്ങളെ എന്തായാലും രക്ഷിക്കണം, നിങ്ങളല്ലേ ഇവിടുത്തെ സൂപ്പർ ഹീറോസ്. ഇവിടെ എന്തെങ്കിലും സമ്മറിയില മുങ്ങിക്കപ്പൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ സംഘടിപ്പിക്കും, എന്നിട്ട് കടലിലെ അടിയിലൂടെ നിങ്ങൾ ഇറങ്ങി ചെക്ക് ചെയ്യണം അവിടെ എന്താ സംഭവം നടക്കുന്നത്. അപ്പൊ എന്താണ് നമുക്ക് കടലിന്റെ അടിയിൽ എന്താ സംഭവം, നമുക്ക് എന്തായാലും ചെക്ക് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കടല് ഭയങ്കരമായിട്ട് ഇഷ്യൂ വരും. നമുക്ക് എന്തായാലും ഫ്രാങ്ക്ലിനെ അങ്ങോട്ട് വിളിച്ച് കാര്യം നമുക്ക് എന്തായാലും പറയാം, ഇനിയിപ്പൊ അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളോ. ഞാൻ അങ്ങോട്ട് വിളിക്കട്ടെ. ഓ, 13, 14, 15, 16, 17, 18, 19, 20. അയ്യോ, എനിക്ക് ഓയാടായ എന്റെ പള്ളി. 23, 24, 25. അങ്ങോട്ട് വർക്കൗട്ട് ചെയ്യടാ, മഴ പോണ ലക്ഷണം ഒന്നും ഇല്ലടാ ഷിൻജാനെ. എടാ സത്യടാ ഷിൻജാനെ, ഇങ്ങനെ പോയി കഴിഞ്ഞാ മഴയൊന്നും തീരത്തില്ലടാ. ഫ്രാങ്ക്ലിൻ ബോയ് എവിടെയാണാവോ? നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫുഡ് വെച്ചരാൻ പറഞ്ഞാലോടാ ഷിൻജാനെ, എന്ത് പറയുന്നു നീ? സത്യടാ ഷിൻജാനെ, വിശന്നിട്ട് വയ്യ. ഈ സമയത്താണെങ്കിൽ ഒരു ചായം ഒരു പഴംപൊരിയും. നീ ഒന്ന് ആലോചിച്ച് നോക്കിയടാ ഷിൻജാനെ. എടാ സത്യടാ ഷിൻജാനെ, ഞാനൊരു 100 പുഷപ്പ് അടിക്കട്ടെ, എന്നിട്ട് നമുക്ക് ഫ്രാങ്ക്ലിൻ ബോയിൽ വിളിക്കാടാ. ആ, അത് മതി അത് മതി, ഞാൻ ഇവിടെ 50 എത്തുന്നേ ഉള്ളോ? അയ്യോ, എനിക്ക് വയ്യായേ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഷിൻജാന്റെ പിഞ്ചാന്റെ എടുത്തോട്ട് പോവാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മഴ തോരത്തില്ല, ഉറപ്പായിട്ടും. നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ചോപ്പ് എവിടെ പോയി? ചോപ്പിന്റെ അടുത്ത് പോയിട്ട് നോക്കട്ടെ. ചോപ്പ് ഇവിടെ എവിടെ? ആ, ചോപ്പ് ആണെങ്കിൽ ഇവിടെ എടാ നനഞ്ഞ് കുളിച്ച് ഒരു വിധമായി. അത് കൂടാണ്ട് ഇവിടെ, ഓ എടാ ചോപ്പ്, ഇതൊക്കെ ആരും കോരോട ഇനി ഷിൻജാന്റെ അടുത്ത് പറയാ ചോപ്പിന്റെ തീട്ടം കോരാനായിട്ട്. എന്റെ ആളിയ, എടാ ഷിൻജാനെ പിഞ്ചാനെ നീ എവിടെയാ? ഇവന്മാരെന്തോ അവിടെ പരിപാടി. എടാ എന്റെ ഡംബൈൽസും കാര്യങ്ങളൊക്കെ എന്റെ വെയിറ്റ് ഒക്കെ ഇവിടെയിരിക്കുന്നു ഇവന്മാരടുത്ത്. എന്റെ മോനെ, ഓ അങ്ങനെ കൊറേ നാൾക്ക് ശേഷം നിങ്ങൾ ടി വി മൊബൈലൊക്കെ നോക്കണത് നിർത്തിയല്ല. ഓ ഫ്രാങ്ക്ലിനെ, 65, 66, 67, 68.
എന്റെ പൊന്ന ചിഞ്ചാനെ പറ്റുന്ന വല്ല പഠിക്കും പോയാ പോരടാ. ആ ഇവിടെ എത്രയായി? 93, 94, 95. എന്റെ പൊന്നെ പിഞ്ചാനെ പറ്റുന്ന വല്ല പണിക്കും പോയാ പോരടാ. ഒന്ന് പോ ഫ്രാങ്ക്ലിൻ ബോയ്, എനിക്ക് ഇവിടെ 2025 മറ്റേ മസിൽ ബിൽഡിംഗില് ചേരേണ്ടതാണ്. ഫസ്റ്റ് അടിക്കണേ എനിക്ക്. എടാ ഈ ശരീരവും വെച്ചിട്ട് എടാ നീ എന്റെ കാലിന്റെ അത്രയും കൂടി ഉണ്ടടാ പിഞ്ചാനെ. ഒന്ന് പോ അവിടെ ഫ്രാങ്ക്ലിൻ ബോയ്. ആ നിങ്ങൾ എന്തായാലും വർക്ക്ഔട്ട് ചെയ്യും, ഞാൻ പോയിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ട് വരാം. ഓ നല്ല കാര്യം. എടാ പിഞ്ചാനെ നിനക്ക് എന്താണ് വേണ്ടത്? എനിക്ക് ഫ്രാങ്ക്ലിൻ ബോയ് എനിക്ക് ബിരിയാണി മതി. എടാ ഷിഞ്ചാനെ നിനക്ക് എന്താ വേണ്ടത്? ഞാൻ പോയി ഓർഡർ ചെയ്തിട്ട് വരാം. അവിടെ ആരാടെ ഇങ്ങോട്ട് വിളിക്കുന്ന രാവിലെ തന്നെ ഈ കസ്റ്റമർ കെയർ ആയിരിക്കും, അല്ലാണ്ട് ആര് വിളിക്കാ മനുഷ്യന്? ഹലോ ഫ്രാങ്ക്ലിൻ, നീ ഒന്ന് പെട്ടെന്ന് അയൺമാന്റെ മാൻഷനിലോട്ട് പോയോ? എന്ത് പറ്റിയാടാ അയൺമാനെ? എടാ ഓടാ, ഭയങ്കര പ്രശ്നമാടാ, മഴ ഒരു മാസത്തേക്ക് കിട്ടില്ലാന്നാണ് പറയുന്നത് ഗവേഷകർ. എടാ ഒരു മാസത്തേക്കാ? അങ്ങനെയാണെങ്കിൽ എടാ ഇങ്ങനെ ഇവിടെ പ്രളയൊക്കെ വരത്തില്ലേ? ഓ കഴിഞ്ഞ വട്ടം ഉണ്ടായ സുനാമിനെ കാട്ടി 10 മടങ്ങ് ഇരട്ടി സുനാമി ആയിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. നീ അപ്പം നേരെ അയൺമാന്റെ മാൻഷനിലോട്ട് പോയോ? ആ ഓക്കെ 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 ഓക്കെ, ഞാൻ എന്തായാലും വരാം. എടാ ഷിഞ്ചാനെ പിഞ്ചാനെ നിങ്ങൾ അറിഞ്ഞ സുനാമി വരാൻ പോണെന്ന്? എന്ത് സുനാമിയാ? എടാ പിഞ്ചാന നീ അറിഞ്ഞ സുനാമി വരാൻ പോണെന്ന്? അയ്യോ ഞാനെന്ത് എന്തൊക്കെ സേഫ് ചെയ്ത് വെക്കും. അയ്യോ എന്റെ ലാപ്ടോപ്പ്, അയ്യോ എന്റെ TV, എന്റെ മൊബൈല്, എന്റെ ഫ്രൂട്ട്സ്, എന്റെ റിമോട്ട്. എടാ ഞാനിതിൽ ഏതൊക്കെ, എന്റെ ടെലസ്കോപ്പ്, എന്റെ സോഫ, ഞാനിത് ഏതോ ഇതിൽ എന്തൊക്കെ എടുത്തു കൊണ്ട് വെക്കോടാ ദൈവങ്ങളെ. സ്പീക്കർ, അയ്യോ ഈ സാധനങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങി പോലൊന്ന് ആലോചിക്കുമ്പോഴാണ് ഒരു വിഷമം. ഇതൊക്കെ ഞാൻ എവിടെ കൊണ്ട് സൂക്ഷിച്ചു വെക്കും? എടാ പിഞ്ചാന നിനക്ക് വല്ല അറിയണാ പിഞ്ചാനെ, ഒന്ന് എടുത്തോട്ട് എടുത്തു വെക്കണം. എന്റെ മിക്സി, TV, ഫാനൊക്കെ ഞാൻ. അയ്യോ എന്റെ അളിയാ. എന്നാലും എന്തിനായിരിക്കും നമ്മൾ അയൺമാൻ നമ്മളെ അങ്ങോട്ട് വിളിച്ചത്? ഇപ്പൊ ഞാൻ എന്തായാലും അങ്ങോട്ട് പോയി നോക്കട്ടെ. ഷിഞ്ചാനും മിഞ്ചാനും കൊണ്ടുപോണ്ട, നല്ല മഴയാണ്, ജലദോഷം പനിയൊക്കെ വിടിയും അങ്ങോട്ട്. ഓക്കെ ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം അയൺമാന്റെ വീട്ടിലോട്ട്. ഗൈസ് അപ്പൊ എല്ലാവരും വണ്ടിയുടെ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നു വിചാരിക്കുന്നു. ഗൈസ് നമ്മൾ ദിലു എന്നാണ് കൊടുത്തേക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നമ്മൾ നമ്മളെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ദിലു എന്ന് പറഞ്ഞ മച്ച നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സുനാമി സർവേ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും സുനാമി സർവേ വീഡിയോ ഒക്കെയാണ് ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും നിങ്ങൾ നല്ല അടിപൊളി കണ്ടന്റും കാര്യങ്ങളൊക്കെ ആണ് കമന്റ് ഇടുക. അപ്പൊ നിങ്ങളുടെ പേര് ഞങ്ങൾ നമ്മളെന്ത് ചെയ്യും നമ്മുടെ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണം, ഓക്കെ, എങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ ജസ്റ്റ് 3000 ലൈക്സ് ആണ്. ഓക്കെ, നിങ്ങളെ കൊണ്ട് പറ്റും. നിങ്ങൾക്ക് ഫ്രാങ്ക്ലിനെ ചിഞ്ചാനൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ ലൈക്ക് അടിച്ച് 3000 ലൈക്ക് ആക്കി പവർ ആക്കാം. ഓക്കെ, ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഇവിടൊക്കെയാണ് ഓ എടാ മഴയത്ത് വരുന്നത്, ട്രാഫിക് ലൈറ്റ് നോക്കാണ്ട് വന്നേക്കുന്നു. അവിടെ ഇവിടൊക്കെയാണ് റോഡ് സൈഡൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് മഴയാണ്, ഒരു മാസത്തേക്ക് മഴ നിക്കത്തില്ല എന്നാണ് ഗവേഷകർ പറഞ്ഞത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ സുനാമി വരും, ഇവിടെ ചുഴലിക്കാറ്റും സുനാമിയും ഫ്ലഡും പ്ലളയും ഒക്കെ വരും എന്റെ മോനെ. ഓക്കെ, അപ്പൊ നമ്മൾ എത്താറായിട്ട് നമുക്ക് എന്തൊരു കടലൊന്നും കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ എന്റെ ആളിയാ. എടാ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വെള്ളം കേറും. എത്രയും പെട്ടെന്ന് ഞാൻ ആ അയൺമാനെ കൊണ്ട് കാണട്ടെ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഒരു 2-3 ദിവസം കൂടി മഴ പെയ്ത് കഴിഞ്ഞാല് ഈ വെള്ളം അയൺമാനെ വീണ്ടും മേലോട്ടൊക്കെ കേറാൻ പോണത്. എന്റെ മോനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഫ്രാങ്ക്ലിന്റെ വീടും പോകും, അയൺമാന്റെ വീടും പോകും. ഓക്കെ, ഇവിടൊക്കെ ഫുള്ള് വെള്ളമായി കേട്ടാ. ഇനി എപ്പോഴാണാവോ നമ്മുടെ അയൺമാന്റെ വീടും വെള്ളം കൊണ്ടുപോകാൻ പോണത്? ഓക്കെ, വണ്ടി ഒന്നും ബ്രേക്കും സ്പീഡൊന്നും ഒന്നും വർക്കാവുന്നില്ല. ഓക്കെ, ഇവിടെ നല്ല വഴുക്കലൊക്കെ ഉണ്ടായിരിക്കും, നല്ല മഴയുണ്ട്. ഇനി ഒരു മാസം കൂടെ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഒന്ന് ആലോചിക്കാൻ പോലും വയ്യ. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, അപ്പുറത്തെ ഹൾക്ക് നിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. ഓക്കെ ഓക്കെ, ഇവിടെ ഇവിടെ നിക്കുന്നുണ്ട്. ഹലോ ഗൈസ്, എന്ത് പറ്റി, പ്രശ്നം എന്താണ്? എന്റെ പുന്ന ഫ്രാങ്കിൽ നിനക്കത് കണ്ടിട്ട് മനസ്സിലായില്ലേ സുനാമിയാണ് വരാൻ പോണത്? എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം നമുക്ക്, എനിക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ലടാ ഫ്രാങ്കിന്. എടാ നിങ്ങളൊന്ന് പേടിക്കാണ്ടിരിക്കും, നമുക്ക് എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാ. സുനാമി എന്ന് വന്നപ്പോ തന്നെ എന്റെ മൈൻഡിൽ വന്നൊരു ഐഡിയ ആണ്. നമുക്കൊരു മുങ്ങിഷിപ്പ് ഉണ്ടാക്കിയാലോ. മുങ്ങിക്കപ്പലിനൊക്കെ കേട്ടിട്ടുണ്ടോ? മുങ്ങിഷിപ്പ് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്.
എടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടാ, വെള്ളത്തിന്റെ അടിയിൽ കൂടെ ഓടിക്കാൻ പറ്റുന്ന സംഭവമാണ്. ഞാനപ്പോ എന്തായാലും നേരെ ഒരു കാര്യം ചെയ്യാം. ഏ നമ്മുടെ സാധനങ്ങള് കുറച്ച് എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. എടാ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ടടാ. എടാ പോത്ത് പോലെ, എടാ രണ്ട്, എടാ എന്റെ മൂന്ന് ഇരട്ടി സൈസിലാണ്. നിനക്ക് അന്നിട്ട് നിനക്ക് പേടിയാ? ഓ ഇവന്മാരെയൊക്കെ കൊണ്ട് ഇവന്മാര് പേടിക്കുന്നതായിട്ട് എനിക്കും പേടിയാവുന്നുണ്ടല്ലോ ദൈവമേ. നമുക്ക് എന്തായാലും ഒരു കാര്യം ചെയ്യാം. മറ്റേ മുങ്ങിക്കപ്പൽ എന്ന് പറഞ്ഞ സാധനമില്ലേ, അത് എനിക്ക് അറിയാം. ഇവിടെ ഒരു പ്ലെയിൻ ക്രാഷ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ ആയിരിക്കും ഈ വേസ്റ്റ് വണ്ടികളൊക്കെ കൊണ്ടുവരുന്നത്. എവിടെ പോയി ആ സ്ഥലം? ഓക്കെ അതേ സ്ഥലം. ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടാതിരിക്കത്തില്ല. അവിടെ അതേ വെള്ളമൊക്കെ അതേ ഇവിടെ വരുന്നു എന്റെ മോനെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പ്ലെയിൻ ക്രാഷിന് അങ്ങോട്ട് പോവാം. അവിടെ അതേ വെള്ളം. എന്റെ അളിയോ, എടാ ഭൂമിയുടെ അടിയിൽ അത് വെള്ളം പൊളിച്ചു വരുന്നുണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം ഏകദേശം തീരുമാനമാകും. എത്രയും പെട്ടെന്ന് വേണം നമുക്ക് സംഭവം റെഡി ആക്കാനായിട്ട്. ഓക്കെ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പ്ലെയിൻ ക്രാഷിലോട്ട് പോവാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളപ്പോ എത്താറായിട്ടുണ്ട്. അപ്പൊ ഓൾമോസ്റ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ്. എടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായാൽ മതി എന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ടാവുന്നു. നമുക്ക് എന്തായാലും ഇവിടെ എത്തിയിട്ടൊന്ന് പരിശോധിച്ച് നോക്കാം. സാധാരണ നമുക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വണ്ടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാണ് കിട്ടുക, അറിയണ്ടില്ല. പ്ലെയിൻ വരെ ഉണ്ട് ഇവിടെ. ഓക്കെ നമുക്കപ്പോ ഈ സൈഡിൽ നിന്ന് തെരച്ചിലും അങ്ങ് തുടങ്ങാം. ഇത്രയും പെട്ടെന്ന് തുടങ്ങണം. മഴയാണെങ്കിൽ നിൽക്കുന്നുമില്ല. കാറുകളൊന്നും അല്ല വേണ്ട. നമുക്ക് മുങ്ങിക്കപ്പൽ ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ കപ്പലുണ്ട്, പക്ഷെ മുങ്ങിക്കപ്പൽ ഇല്ലല്ലോ ദൈവമേ. ഓക്കെ നമുക്ക് എന്തായാലും അപ്പുറത്തോട്ട് പോയി നോക്കാം. ഇവിടെ ആണെങ്കിൽ പ്ലെയിനും ബസ്സും ക്രെയിൻസ് ഒക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇതിന്റെ ഇടയിലൊക്കെ കണ്ടാ മതിയായിരുന്നു. എങ്ങാനും കണ്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം എന്തായാലും തീരുമാനമാകും. ഇവിടെ ആണെങ്കിൽ കാണുന്നൊന്നുമില്ലല്ലോ. എന്റെ അളിയോ എങ്ങാനെ കിട്ടിയില്ലേ? ഞാനാണെങ്കിൽ വാക്കും പറഞ്ഞിട്ട് പോന്ന്. ഓ എന്റെ മോനെ, ഇവിടെ എവിടെയും കാണുന്നില്ലടാ. ഓ മൈ ഗോഡ്, നമുക്ക് എന്തായാലും ചില്ലിയാടെന്നൊരു വീട് എടുക്കാം. അതായിരിക്കും നല്ലത്. ചില്ലിയാട് എടുത്താലും നമ്മള് സേഫ് ആകും. എടാ ഇതല്ലടാ സാധനം, എടാ ഇത് തന്നെ സാധനം. ഓ ഓക്കെ 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 ഓക്കെ, ഇതാണ് സാധനം ഞാൻ പറഞ്ഞത്. ഓക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ദേ 2000 മീറ്റർ അടി വെള്ളത്തിന്റെ അടിയിലോട്ട് ഇത് വെച്ച് പോവാം. ഓക്കെ ഇതാണ് സംഭവം. പക്ഷെ ഇതാകെ കത്തി പൊട്ടിയിരിക്കുകയാണല്ലോ. ഇത് നമുക്ക് എന്തായാലും നമ്മുടെ കാറിലോട്ട് കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് ബെന്നിയുടെ കസ്റ്റംസിലോട്ട് പോവാം. അപ്പൊ ബെന്നി അവിടെ ഉണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു, കാരണം മഴയൊക്കെ അല്ലേ. കസ്റ്റംസിൽ എന്തായാലും ഉണ്ടാവും. ഓൾറൈറ്റ്, അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ നമ്മുടെ ഈ കാറിന്റെ മേലോട്ട് കയറ്റാം. വലിയ വെയിറ്റ് ഒന്നും ഉണ്ടാവത്തില്ല, അടി പ്ലെയിൻ അല്ലേ അതിന്റെ. ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും നേരെ കാറിലോട്ട് അങ്ങ് കയറ്റാം. ഓൾറൈറ്റ്, അങ്ങനെ നമ്മൾ നമ്മുടെ കാറിന്റെ മേലെ അങ്ങ് കയറ്റിയായിരുന്നു ഈ മുങ്ങിക്കപ്പല്. ഓക്കെ ഇത് നമുക്ക് നേരെ കൊണ്ട് ബെന്നിയുടെ അടുത്ത് കൊണ്ടുപോകണം. ഓക്കെ പോട്ടെ, അങ്ങോട്ട് പോട്ടെ. ഇതാണെങ്കിൽ എനിക്ക് കണ്ണുപോലും കാണുന്നില്ലല്ലോ എന്റെ പൊന്നു. ഓക്കെ ഓ എടാ ഗേറ്റും തുറക്കുന്നില്ലല്ലോ ഇവന്മാര്. ഗേറ്റ് നിറ പൂട്ടിട്ട ഗേറ്റ് അവന്മാര്. നമുക്ക് എന്തായാലും ഇങ്ങനെ ഓടിച്ചു പോകേണ്ടി വരും. കാരണം എന്താന്ന് വെച്ചിരുന്നാലും അതുള്ളവരെ കാണുന്നില്ല എന്റെ മോനെ. ഓ ഒന്നും കാണുന്നില്ലല്ലോ. ഓക്കെ ഇവിടെ അടുത്താണ് നമ്മുടെ ബെന്നിയുടെ ഗാരേജ് വന്നേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വലിയ സീനൊന്നും ഇല്ല. ഓക്കെ അങ്ങനെ നമ്മളെ ബെന്നിയുടെ ഗാരേജ് എത്താറായിട്ടുണ്ട്. ഓക്കെ ഓക്കെ ബെന്നി അവിടെ നിക്കുന്നുണ്ട് കേട്ടാ. ഓക്കെ ബെന്നി അവിടെ ഉണ്ട്, ഭാഗ്യണ്ട്. ഞാൻ വെച്ച് ബെന്നി അവിടെ കാണത്തില്ലാന്ന്. ഓ എന്തൊരു മഴയാണ് തേങ്ങ. എടാ അംബാസേറ്റർ ഇംബാസേറ്റർ ഒന്നല്ലടാ ഞാനാടാ. ഫ്രാങ്കിലെ നീയാണോ? എടാ മഴയൊക്കെ എന്ത് പറ്റടാ, മഴ എന്താണോ തോരാത്തത്. എനിക്കാണെങ്കിൽ ഫുഡ് കഴിക്കാനും തോന്നിയിട്ട് വയ്യ. വീട്ടിലോട്ടൊക്കെ പോയി നല്ല കഞ്ഞും ചമ്മന്തിയും ഒക്കെ കുടിക്കണം ഈ മഴയത്ത്. എന്താണ് ചൂട് കഞ്ഞി നല്ല നാളികേര ചമ്മന്തിയും. എടാ നീ ഇവിടെ ചമ്മന്തി തീറ്റയുടെ കാര്യം പറഞ്ഞിരുന്നു, നീ അറിഞ്ഞ സുനാമി വരാൻ പോണെന്ന്. എടാ ബെന്നി നീ ഒരു കാര്യം ചെയ്യ്, ഈ മുങ്ങിക്കപ്പലിൽ നിന്ന് നീ റീസ്റ്റോർ ചെയ്ത് ആയോ? ഇത് വലിയ പണിയൊന്നും എന്തായാലും നീ ഒന്ന് തൂത്തത് വാരി റെഡി ആക്കി തായോ. ഞാൻ കുറച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിക്കാം. ഓക്കെ നമുക്ക് ഇവിടെ എടാ ദേ പ്ലെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇവിടെ. നമുക്ക് എന്തായാലും നേരെ മേലെ കയറി നിക്കാം. ഓക്കെ ഇവിടെ ഏതൊരു വീടൊക്കെ ഉണ്ടല്ലോ, പൊട്ടിത്തെറിച്ച വീട്. ഓക്കെ ഇവിടെ ആണെങ്കിൽ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ദൈവമേ. നമുക്ക് എന്തായാലും കുറച്ചേരം ഇവിടെ ഇരിക്കുക. ഓ ഇവിടെ ചോർച്ചയൊക്കെ ഉണ്ട് കേട്ടാ. ഏ മഴത്തുള്ളിയൊക്കെ അതേ പുറത്തോട്ട് അടിക്കുന്നു, ചെവിയിടിഞ്ഞ് ഉള്ളിലോട്ട് അടിക്കണം.
ഓ, ഞാനാണെങ്കി ഉറങ്ങിപ്പോയാലോ ദൈവമേ. ഓ, മനുഷ്യനങ്ങ് ഉറങ്ങിപ്പോയി ക്ഷീണം കൊണ്ട്. എടാ, ഈ മഴ ഇതുവരെ തോർന്നിട്ടില്ലടാ. എടാ, ഇതെന്താണ് തോരാത്തത്? മനുഷ്യനാണെങ്കിലും എനിക്ക് ജലദോഷവും പനിയും പിടിക്കും തോന്നുന്നുണ്ട്. എനിക്ക് സൗണ്ടൊക്കെ മാറി തുടങ്ങി. നമുക്ക് എന്തായാലും പോയി നോക്ക, പണി കഴിഞ്ഞിട്ടുണ്ടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നല്ല സ്പീഡായ കാരണം ഞാനായ ഔട്ട്ഹൗസിൽ പോയി ഉറങ്ങിപ്പോയടാ കിടന്ന്. ഞാനപ്പോ വരാൻ പോയിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും. ഓൾറൈറ്റ്, ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് ഇതും കൊണ്ട് അയേൺമെന്റ് വീടിന്റെ വെള്ളിലോട്ട് പോവാം. ഈ അവിടെ പോയിട്ട് വേണം ഇത് ടെസ്റ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കടലിന്റെ അടിയിൽ എന്തരെയൊക്കെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത് സുനാമി വരാനായിട്ട് കാരണം. ഓക്കെ, ഇനി വല്ല സുനാമി മോൺസ്റ്ററോ അല്ലെങ്കിൽ സീ മോൺസ്റ്റർ എന്തെങ്കിലും വല്ലതും ആയിരിക്കോ എന്നാണ് എൻ്റെ ഒരു പേടി. അപ്പൊ നമുക്ക് നേരെ എന്തായാലും നേരെ കടലിലോട്ടൊക്കെ അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഓ, അതുകൊണ്ടായിരിക്കും ഇത്ര നാള് മഴ പെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോകാൻ കഴിയും. അപ്പൊ ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കഴിച്ച് വീഡിയോ ലൈക്ക് ചെയ്യപ്പോൾ തന്നെ. ഓക്കെ, നമ്മുടെ ലിറ്റൽ ലൈക്ക് ടാർഗറ്റ് എന്ന് പറഞ്ഞാല് ജസ്റ്റ് 3000 likes ആണ്. ഓക്കെ, ഈ മഴ തോരുന്നുമില്ല എന്റെ പൊന്നോ. നിങ്ങൾക്ക് മഴയാണോ ഇഷ്ടം എന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ വെയിലാണോ ഇഷ്ടം എന്ന് വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് വീട്ടിലോട്ട് പോവാം. പിഞ്ചാനും ആണെങ്കിൽ അവിടെ അയൺമാന്റെ വീട്ടിലുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും അവരെയും കൊണ്ട് പോവാം കടലിനടിയിലോട്ട്. എന്തായാലും ഒരു ട്രിപ്പായി വരത്തല്ലേ കടലിനടിയിലോട്ട്. എന്തായാലും നമ്മൾ ചാവാൻ പോണ്, അതിന് മുമ്പേ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാലോ കടലിലോട്ടൊക്കെ ഇറങ്ങി. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ നമ്മുടെ വീട്ടിലോട്ട് അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മളാണെങ്കിൽ ദീപടെ എത്തിയിട്ടുണ്ട്. എന്തെങ്കിലും കടലിലോട്ട് നീ ഇറങ്ങി വരോടാ. എടാ, പോടാ അവിടെ നിന്നിട്ടാണ് നീ വിളിച്ചാ വരാന്ന് പറഞ്ഞത്. ഇപ്പൊ ഞാനാണെങ്കിൽ ഇവിടെ ബോട്ടൊക്കെ ഇറക്കി, ഷിൻജാനും പിഞ്ചാനൊക്കെ ആണെങ്കിൽ അവിടെ നിൽക്കുന്നുണ്ട്, അയൺമാൻ്റെ അവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളെന്തായാലും പോയി നോക്കാൻ പോകണം അവിടെ എന്താണ് സംഭവിക്കുന്നത്. കടലിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കാലോ. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും വലിയൊരു സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയത് ലോസ് ആഞ്ചലസിലെ സിറ്റിസൺസിനെ മൊത്തം കയറ്റി കൊണ്ടുപോകാലോ സുനാമി വരുന്നതിനു മുമ്പ്. ഞാൻ പോയി നോക്കി തരാം. അവിടെ എന്തെങ്കിലും ഉണ്ടോ ഞാനിപ്പോ പോയി നോക്കട്ടെ. ഓക്കെ, ഷിൻജാനെ പിഞ്ചാനെ പിടിച്ചിരുന്നു കേട്ടോ ഷിൻജാനെ. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഖത്തം. എടാ പിഞ്ചാനെ, എങ്ങനെയുണ്ടോ സംഭവം? ആ, മുങ്ങും മുങ്ങും. ഇത് മുങ്ങിക്കപ്പലടാ, ഞാൻ എന്തായാലും മുക്കാൻ പോകുന്നു. അങ്ങോട്ട് എന്റെ പൊന്നോ ഫ്രാങ്ക്ലിനെ. നമ്മളിതെ മുക്കാൻ പോകുന്നു. ഓ, എടാ പിഞ്ചാനെ, ഇത് നോക്കടാ, കടലിന്റെ അടിയിൽ നോക്കടാ, വിഷയമല്ലേ. ഓ, ദേടാ ലെഫ്റ്റ് സൈഡിൽ ഇത് തിമ്മിങ്ങലം തിമ്മിങ്കലം. ഓ, എടാ തിമ്മിങ്ങലാണ്, അത് ഡോൾഫിൻ ആണെടാ ഷിൻജാനെ. അത് ഫ്രാങ്ക്ലിൻ ബായ് അത് തിമ്മിങ്ങലം തോന്നുന്നുണ്ട് ഫ്രാങ്ക്ലിൻ ബായ്. എടാ, എനിക്ക് സംശയം ഉണ്ടാ അത് ഷിൻജാനെ. ഓക്കെ, എന്തൊരു സംഭവം ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് പോവാം. ഷിൻജാനെ ഒന്ന് മിണ്ടാണ്ട്. ഓഹോ, ഇവന്മാരാണെങ്കിൽ ഈ സാധനത്തിന്റെ കണ്ണിന്റെ എക്സൈറ്റ്മെന്റ് ആണല്ലോ എന്റെ ദൈവമേ. എടാ, നിങ്ങളൊരു ആദ്യ ഒരു കാര്യം ചെയ്യണം, ഒന്ന് മിണ്ടാണ്ട് നിൽക്കാം രണ്ടുപേരും. നിങ്ങളെങ്ങാണ് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതെങ്ങാണ് നമ്മൾ അറ്റാക്ക് ചെയ്താലോ. ഓക്കെ ഓക്കെ ഓക്കെ, എടാ പിഞ്ചാനെ മിണ്ടാണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ വെള്ളത്തിന്റെ അടിയിലോട്ട് പോവാം. ഓക്കെ, പോട്ടെ, അവിടെ എന്തെങ്കിലും ഒക്കെ കാണും. ഓക്കെ, വെള്ളത്തിന്റെ അടിയിൽ ഒന്നും കാണുന്നൊന്നും ഇല്ല. സംഭവം ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും, നമുക്ക് എന്തായാലും ചുഴലിക്കാറ്റ് എന്തെങ്കിലും കാണാൻ പറ്റും. അപ്പൊ വെള്ളത്തിന്റെ അടിയിൽ ഒന്നും കാണുന്നില്ല, അപ്പൊ സേഫ് ആണ് നമ്മുടെ ലോസ് ആൻഡോസ്. പക്ഷെ ഇനി ഇങ്ങനെ 30 days മഴ പെയ്ത് കഴിഞ്ഞാല് സുനാമി എന്തായാലും നിറയും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, വലിയൊരു സ്പേസ് ഷിപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ലോസ് ആൻഡോസ് സിറ്റിയത്തെ എല്ലാ ആൾക്കാരും നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുവരാം, രക്ഷപ്പെടുത്താം, നേരെ ചില്ലാട് മലയിലോട്ട് കൊണ്ടുപോവാം, അല്ലെങ്കിൽ സിറ്റി അങ്ങ് വെള്ളത്തിലാവും.
നമുക്കെന്തായാലും നേരെ മേപ്പോട്ട് അങ്ങ് പോവാടാ. മേപ്പോട്ട് എന്താടാ പോവാത്തത്? ഓക്കെ, മേലിലത് വെളിച്ചം കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ മേപ്പോട്ട് നേരെ പോവാം. എടാ ആ ഭാഗത്തായി തന്നെ സൂര്യൻ ഉള്ളെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ വെളിച്ചം കണ്ട് നമ്മള് മേലോട്ട് പോടാ. നമ്മളിപ്പോ നല്ലോണം ഡീപ് സീലാണ് കേട്ടോ. 135 feet മീൻസ് താഴ്പോട്ടാണ് നമ്മളിപ്പോ നിക്കുന്നത്. ഓക്കെ, കമോ. ഓക്കെ, ഓ എന്റെ മോനെ, ഇവിടെ ആണെങ്കിൽ സുനാമി. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്ക് അടിയിലോട്ട് തന്നെ പോവാം. അവിടെ ആണെങ്കിൽ സുനാമിയുടെ സീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ ആണെങ്കിലും ഇവിടെ നല്ല രസമുണ്ടല്ലേ. കടലിലോട്ട് ഇറങ്ങിയാലോ അങ്ങോട്ട്. ഖത്തം, ബൈ ബൈ, ടാറ്റ, ഗുഡ് ബൈ, ഗയാ. എന്റെ പൊന്ന് പ്രാങ്കിലുമായി ചത്തു പോവാ അങ്ങോട്ട്. എടാ ചിഞ്ചാൻ, അതൊക്കെ എനിക്ക് അറിയാം കേട്ടോ, നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിന്റെ പാർട്ട് ടു നിങ്ങൾക്ക് കാണാൻ താല്പര്യം, നിങ്ങൾ എന്തായാലും കമന്റ് ചെയ്യുക. അതുമാതിരി തന്നെ 3000 likes ആയിക്കാൻ ഇതിന്റെ പാർട്ട് ടു ഇറക്കണമെന്നായിരിക്കും. നമ്മൾ ലോസ് ആഞ്ചലസ് സിറ്റീസ് ഒക്കെ ആകെ മുങ്ങി നാശിഞ്ഞു ഒരു വിധമായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ കാണാൻ താല്പര്യം, നിങ്ങൾ എന്തായാലും 3000 likes അടിക്കുക. ഓക്കെ, അപ്പൊ പുതിയൊരു കിടുക്കാച്ചി വീഡിയോ കാണുമായിരിക്കും. ബൈ ഗൈസ്. ഞാൻ പറഞ്ഞില്ല നമ്മൾ എന്തായാലും ചാവാൻ പോവല്ലേ? ഞാനും ഒരു ബൈ പറയട്ടെ. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യേ. അപ്പൊ ബൈ.